വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ക്രിസ്പി ആയിട്ട് ചക്ക വറുക്കാം എന്നുള്ളതാണ്. ചക്ക വറുക്കാൻ നല്ലവണ്ണം മൂത്ത ചക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ ചക്ക എടുക്കുന്നതാണ് ചക്ക വറുക്കാൻ എപ്പോഴും നല്ലത്. ഇനി ഇതിൻ്റെ ഞൗണിയെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചക്ക വറുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ കുരുവും മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഒരേ വലിപ്പത്തിൽ വേണം കേട്ടോ എല്ലാം അരിഞ്ഞെടുക്കാനായിട്ട്. കനം കുറഞ്ഞ ചക്കയാണ് എപ്പോഴും ചക്ക വറുത്തതുണ്ടാക്കാൻ നല്ലത്. കനം കുറഞ്ഞ ചക്കയാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചക്കകളും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചക്കകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കനം കുറഞ്ഞിട്ട് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക എന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പും മഞ്ഞളും കൂടിയാണ്. നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പും കൂടി എടുക്കാം. കളറ് വേണമെങ്കിൽ മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ചക്ക ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ചക്ക ഇട്ട് കൊടുക്കാവൂ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ചക്ക കുഴഞ്ഞു പോകും. ഇതിൻ്റെ ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. തീയ് കൂട്ടിയും കുറച്ചും വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അകം വേവാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തണുത്തു പോകുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞക്കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ചക്കയുടെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചക്ക ഒരിക്കലും തണുത്ത് പോവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ചക്ക നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിന്മന്ന് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് വരും. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് ഒരെണ്ണം കഴിച്ചു നോക്കിയാൽ മതി. അപ്പം നല്ലവണ്ണം ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ ചക്ക ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചക്ക വറുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കൂ. അപ്പം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.